മനുഷ്യ ജീവിതത്തിന്റെ ലക്ഷ്യമെന്ത് എന്നൊരു ചോദ്യത്തിനുത്തരം. ലോകത്തിലെ 114 സംസ്കാരങ്ങളിലുള്ളവരും പറയാറുണ്ടായിരുന്നത് ഭൗതികമായിട്ട് സന്തോഷിക്കാൻ ജഗദീശ്വരൻ തന്നിരിക്കുന്ന ഒരു ജന്മം ആസ്വദിക്കുക, ആനന്ദിക്കുക, കേട്ട് കണ്ട് വാസനിച്ച് ടേസ്റ്റ് നാക്കിലൂടെ അനുഭവിച്ച് ത്വക്കിലൂടെ സ്പർശന സുഖം അനുഭവിച്ച് ശരീരത്തിന് എത്രത്തോളം സുഖിക്കാൻ സാധിക്കുമോ, അത് മദ്യമോ മാംസമോ മദിരയോ മത്സ്യമോ അതല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള സുഖ സൗകര്യങ്ങൾ മരിക്കുന്നതിന് മുമ്പ് പരമാവധി അനുഭവിച്ച് ജീവിക്കുക. യാവത് ജീവേത് സുഖം ജീവേത്, എത്ര കാലം ജീവിക്കുന്നു സുഖമായിട്ട് ജീവിക്കാം. ഇതാണ് ലോകത്തിലെ 113 സംസ്കാരങ്ങൾ പറഞ്ഞിരുന്നത്. 114-ാമത്തെ സംസ്കാരം ഭാരതീയമാണെന്ന് എടുക്കാം. അവരും ശാരീരിക സുഖത്തിനും ആനന്ദത്തിനും ഒരിക്കലും തടസ്സം നിന്നിട്ടില്ല. പക്ഷേ സുഖത്തിന്റെ ആരംഭവും അവസാനവും സന്തോഷത്തിലായിരിക്കണം, സുഖത്തിലല്ല സന്തോഷം. അത് മനസ്സിലാണ്. ആ മനസ്സിനെയാണ് നല്ല മനസ്സ്, നല്ല ചിന്തകൾ, നല്ല കർമ്മം, നല്ല കർമ്മബലം, നല്ല കർമ്മഫലമായിട്ട് പ്രതിഫലമായിട്ട് നിലനിർത്തേണ്ടത്. അപ്പോ ധർമാർത്ഥ കാമമോക്ഷം ധാർമ്മികമായിട്ട് ജീവിക്കുക, ധാർമ്മികമായിട്ട് സമ്പത്ത് ഉണ്ടാക്കുക, ധാർമ്മികമായിട്ട് ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കുക, ധാർമ്മികമായിട്ട് അതിൽ നിന്ന് മോചനം നേടുക. ഇപ്പൊ ഭഗവത്ഗീതയിൽ ശ്രീകൃഷ്ണൻ വളരെ ലളിതമായിട്ട് സന്യാസം എന്താണെന്ന് പറയുന്നുണ്ട്. 18-ാം അധ്യായത്തിലെ 2-ാമത്തെ വരി, കാമ്യാനാം കർമ്മണാം ന്യാസം സന്യാസമിത്യുച്യതെ. നമുക്ക് അത്യാഗ്രഹങ്ങൾ, അമിതമായ ആഗ്രഹങ്ങൾ, അമിതമായ പ്രതീക്ഷകൾ, അമിതമായ ആവശ്യങ്ങൾ ഉണ്ടാക്കുന്നതിനെ അല്ലെങ്കിൽ ഉണ്ടായതിനെ അതിനെ സന്തോഷിപ്പിക്കാനായിട്ട് പൂർത്തീകരിക്കാനാണ് അത്യാഗ്രഹം, അമിതാഗ്രഹം, അമിത പ്രതീക്ഷ. അതുപോലെ തന്നെ അമിതമായിട്ടുള്ള ആവശ്യങ്ങൾ, ഇങ്ങനെ ഉള്ളതിനെ എല്ലാത്തിനെയും കൂടുതൽ കൂടുതൽ ഉയർത്താൻ ശ്രമിക്കുന്നതിന് പകരം, അതിനെ വളർത്താൻ ശ്രമിക്കുന്നതിന് പകരം, ആവശ്യം അതിനെ പൂർത്തീകരിക്കാനായിട്ട് ധന്യമായിട്ട് 25 കോടി രൂപയുടെ കാറിന് പകരം 5 ലക്ഷം രൂപയുടെ കാറ്, അപ്പൊ 25 കോടി രൂപയുടെ കാറിനുണ്ടാകുന്ന പ്രശ്നങ്ങൾ 5 ലക്ഷം രൂപയുടെ കാറിനുണ്ടാവില്ല. കുറച്ച് കാണാനും സൗകര്യവും അല്പം കുറവായിരിക്കും. അതിനെയാണ് കാമ്യാനാം കർമ്മണാം ന്യാസം സന്യാസമിത്യുച്ചത്. ഓവറായിട്ടുള്ള ആഗ്രഹങ്ങളും അത്യാഗ്രഹങ്ങളും അമിത പ്രതീക്ഷകളും എല്ലാം ഉണ്ടാക്കുന്നതിലേക്ക് ഇറങ്ങി പുറപ്പെട്ടാൽ 10 കിട്ടുമ്പോൾ 100 വേണം, 100 കിട്ടുമ്പോൾ 1000 വേണം, 1000 10,000 ആകണമെന്ന ആശയ്ക്ക് അതില് അന്തിമമായിട്ടുള്ള ഒരു ലക്ഷ്യമില്ലല്ലോ. അതിങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കും. 1 ലഭിക്കുമ്പോൾ 10, 10 ലഭിക്കുമ്പോൾ 100, 100 ലഭിക്കുമ്പോൾ 1000 ആയിട്ട് വേണമെന്ന ആഗ്രഹം മനുഷ്യനെ എന്നും കീഴടക്കിക്കൊണ്ടിരിക്കുമ്പോൾ ആഗ്രഹങ്ങൾ ഉണ്ടാക്കുന്ന വഴികളെ അടയ്ക്കുക. ആഗ്രഹങ്ങൾ വേണം, പ്രതീക്ഷകൾ വേണം, ആവശ്യങ്ങൾ നിറവേറ്റാനുള്ള എല്ലാം വേണം. പക്ഷേ അമിതമായാൽ അമൃതം വിഷം. അത്യാഗ്രഹങ്ങൾ ഉണ്ടാക്കുന്ന, അമിതമായ ആഗ്രഹങ്ങൾ ഉണ്ടാക്കുന്നതിനെ കുറയ്ക്കാൻ ശ്രമിക്കുക, ഉപേക്ഷിക്കാൻ ശ്രമിക്കുക. എന്ത് ലഭിച്ചാലും മനസ്സ് സാന്ത്വനപ്പെടില്ല, ഇനിയും വേണമെന്നേ മനസ്സ് പറയുള്ളൂ. അപ്പൊ വേണമെന്നുള്ളതിന് ലിമിറ്റ് കൊടുക്കുക. കാമ്യാനാം കർമ്മണാം ന്യാസം, എല്ലാ പ്രവൃത്തികളും വേണ്ടെന്ന് വെക്കരുത്. ദാനം ചെയ്യുന്ന പ്രവൃത്തി വേണ്ടെന്ന് വെക്കരുത്, സേവിക്കുന്ന പ്രവൃത്തി വേണ്ടെന്ന് വെക്കരുത്, സമർപ്പണ ഭാവം വേണ്ടെന്ന് വെക്കരുത്, അതുപോലെ തന്നെ യജ്ഞ തപസ്സുകൾ ചെയ്യുന്നത് വേണ്ടെന്ന് വെക്കരുത്, പഠിക്കുന്നത് വേണ്ടെന്ന് വെക്കരുത്. അത് അമിതമായാലും വിഷമാവില്ല. കാരണം മറ്റുള്ളത് അമിതമാകാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ടത് ഇതെല്ലാമാണ്. ഇതുണ്ടെങ്കിലേ മറ്റുള്ള ഇത് അമിതമാകാതിരിക്കുകയുള്ളൂ. അപ്പോൾ നെഗറ്റീവുകൾ അമിതമാകാതിരിക്കാൻ ശ്രമിക്കണം, പോസിറ്റീവുകൾ കൂട്ടിക്കൊണ്ടുവരെ ജീവിക്കാൻ ശ്രമിക്കണം, നിരന്തരം കൂട്ടിക്കൊണ്ടുവരണം. അതാണ് ഭഗവത്ഗീതയിൽ കൃഷ്ണൻ പറഞ്ഞ കാമ്യാനാം കർമ്മണാം ന്യാസം. എത്രയെത്ര കായൽ വെട്ടിപ്പിടിച്ചാലും, എത്ര അധികാരത്തിലിരുന്നാലും, എത്ര ദിവസം അമേരിക്കയിൽ ചെലവഴിച്ചാലും, ദുബായിൽ പോയിട്ട് എത്ര കോടികൾ ഉണ്ടാക്കിയാലും, ഓർമ്മിക്കുക, ഇതെല്ലാം മനുഷ്യനെ പ്രശ്നത്തിലേക്കല്ലാതെ പ്രശ്നപരിഹാരത്തിലേക്ക് എത്തിക്കില്ല. പ്രണാമം, നമസ്കാരം.